ഏത് പ്രവൃത്തിയായാലും അതിൻ്റെ വിജയസാധ്യതകളെപ്പറ്റി സാമ്പത്തിക നേട്ടങ്ങളെപ്പറ്റി വിശദമായിട്ടൊന്ന് പഠിച്ച് വിലയിരുത്തി അറിവുള്ളവരുമായി ആലോചിച്ച് അവരുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ സ്വീകരിച്ചുകൊണ്ട് മാത്രമേ തുടങ്ങാവൂ. അത്തരം കാര്യങ്ങളിൽ പണം മുടക്കാവൂ. കൂടുതൽ പണം മുടക്കിയുള്ള പ്രവർത്തനങ്ങൾ ഇക്കാലത്ത് നല്ലതല്ല. ലളിതാ മഹായാഗം മെയ് മാസം 3 മുതൽ 7 വരെ ചെങ്ങന്നൂർ മന്ത്രവിദ്യാപീഠത്തിലെ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ ശ്രീ ലളിതാ മഹായാഗം നടത്തുന്നു. ഈ യാഗത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും ദേവീ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. മന്ത്രവിദ്യാപീഠത്തിലേക്ക് സ്വാഗതം. ഏപ്രിൽ മാസം 22-ാം തീയതി വ്യാഴം മീനം രാശിയിൽ നിന്ന് മേടം രാശിയിലേക്ക് മാറുകയാണ്. ഗ്രഹങ്ങളിൽ ഏറെ സ്വാധീനിക്കുന്ന ഗ്രഹമാണ് വ്യാഴം. ആ വ്യാഴം ജീവിതത്തിൽ ചില പരിവർത്തനങ്ങളൊക്കെ ഉണ്ടാക്കുന്നതാണ്. നമുക്ക് നോക്കാം വ്യാഴത്തിന്റെ ഗുണ അനുഭവങ്ങൾ. അന്യരുടെ വിഷമാവസ്ഥകൾ മനസ്സിലാക്കി പരിഹാരം നിർദ്ദേശിക്കുവാനും ചില കാര്യങ്ങളിൽ കാര്യമായ ഇടപെടലുകൾ നടത്തുവാനും ശ്രമിക്കും. എന്നാൽ മറ്റുള്ളവരുടെ സാമ്പത്തിക പ്രതിസന്ധികളിൽ ആവശ്യമില്ലാതെ അങ്ങോട്ട് എന്ന് സഹായിക്കുന്ന ഇടപാട് നല്ലതല്ല. സാമ്പത്തിക രംഗത്ത് അല്പം ശ്രദ്ധിക്കേണ്ടുന്ന കാലമാണ്. അതുകൊണ്ട് അത് സൂക്ഷിക്കണം. കൂടുതൽ വിജയങ്ങൾ നേടാൻ ചെലവിന്റെ കാര്യത്തിൽ കാര്യമായ ശ്രദ്ധ ചെലുത്തും. മക്കളുടെ ആവശ്യങ്ങൾക്കായാലും ആരോഗ്യകാര്യത്തിനായിട്ടും പണച്ചെലവ് ഉണ്ടാകും. തീർത്ഥയാത്രകളോ വിനോദയാത്രകളോ നടത്തുന്നത് കൊണ്ട് മനസ്സിന് സന്തോഷമുണ്ടാകും. വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധ വേണം. ചെറിയ അപകടങ്ങൾക്ക് സാധ്യതയുള്ള സമയമാണ്. പുതിയ ആശയങ്ങളും പദ്ധതികളും ദീർഘകാല അടിസ്ഥാനത്തിൽ നടപ്പിലാക്കുവാനുള്ള ശ്രമങ്ങൾക്ക് തുടക്കം കുറിക്കും. എതിർപ്പുകൾ ശക്തമാകുന്നത് കൊണ്ട് കരുത്ത് വർദ്ധിക്കും. അല്ലെങ്കിലും നമുക്ക് എതിരാളികൾ ഉണ്ട് എന്നറിയുമ്പോൾ നമ്മൾ കൂടുതൽ ശ്രദ്ധാലുവാകും. അത് നമ്മുടെ ജീവിതത്തിന് വിജയം നൽകുന്നതാണ് എന്ന് വിചാരിച്ച് ശത്രുവിനെ മാത്രം ഓർത്തുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല വേണ്ടത്. നമുക്ക് ചുറ്റും നമുക്ക് ശത്രുക്കളുണ്ട് എന്ന് ചിന്തിക്കുമ്പോൾ വിജയിക്കുവാനുള്ള കരുത്ത് ആർജിക്കണം. അതിലൂടെ നല്ല വിജയങ്ങളുണ്ടാവും. ഏതുതരം എതിർപ്പുകളെയും നേരിടുന്നതിനാൽ ശത്രുക്കൾ പിന്മാറും. സാമ്പത്തിക രംഗത്ത് ഏറെ നാളായി നടത്തി വന്നിരുന്ന പരിഷ്കാരങ്ങൾ സാവകാശം മാത്രമേ മുന്നോട്ട് നീങ്ങുകയുള്ളൂ. സത്യസന്ധവും കാര്യക്ഷമമായ പ്രവർത്തനങ്ങളിലൂടെ ലക്ഷ്യപ്രാപ്തി നേടും. തന്റെ വളർച്ചയ്ക്ക് ഉപകരിക്കാത്ത ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടുകളൊക്കെ ഒഴിവാക്കും. ചിലപ്പോഴെങ്കിലും സ്വന്തം കാര്യങ്ങൾ മാറ്റിവെച്ച് അന്യരുടെ കാര്യങ്ങൾക്ക് ഇടപെടുന്ന രീതിയുണ്ട്. അത് കുറച്ചൊക്കെ ഒഴിവാക്കുന്നതാണ് നല്ലത്. പെട്ടെന്ന് നടക്കുമെന്ന് കരുതിയിരുന്ന ചില കാര്യങ്ങൾക്ക് കൂടുതൽ പ്രയത്നം വേണ്ടിവരും, സമയം വേണ്ടിവരും. ഭൂമി വിൽക്കുകയോ അല്ലെങ്കിൽ ലീസിന് കൊടുക്കുകയോ അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ തടസ്സമോ താമസമോ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്ന ഒരു ബന്ധുവിന്റെ വിയോഗം സംഭവിക്കുവാൻ അതിലൂടെ ചില മാനസിക വിഷമങ്ങൾക്കും മാനസിക സംഘർഷങ്ങൾക്കും ഒക്കെ ഇടവരുത്തുന്ന കാലമാണ്. സ്ത്രീകൾക്ക് സാമ്പത്തിക പ്രതിസന്ധികളെയൊക്കെ അതിജീവിക്കുവാൻ സാധിക്കും. ഔദ്യോഗിക രംഗത്ത് അനുകൂലമായ ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്കുള്ള സ്ഥലമാറ്റം ഒക്കെ തന്നെ പ്രതീക്ഷിക്കാം. നല്ല സുഹൃത്ത് ബന്ധങ്ങൾ ഉടലെടുക്കും. വാഹന യോഗമുണ്ട്. ശത്രുക്കളെയും ചില എതിർസ്വരങ്ങളെയും നേരിടുക തന്നെ ചെയ്യും. എല്ലാ സുഹൃത്തുക്കളും നമ്മുടെ നന്മ ആഗ്രഹിക്കുന്നവർ ആയിരിക്കണം എന്നില്ല. കുട്ടികളുടെ പഠന കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടുന്ന കാലമാണ്. അവർക്ക് സഹപാഠികളോടൊപ്പം ഉപരിപഠനത്തിന് ചേരുവാൻ സാധ്യതയുണ്ട്. കുട്ടികളുടെ ശബ്ദത്തിലും സൗന്ദര്യത്തിലും കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകും. വ്യാഴത്തിന്റെ പ്രതികൂലമായ അവസ്ഥകളെ നേരിടുവാൻ വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപായസം, കേശാദിപാദം, തുളസിമാല, നെയ്വിളക്ക് ഇവ ഭഗവാന് നൽകിയാൽ അതിലൂടെ വ്യാഴത്തിന്റെ ദോഷങ്ങളെ കുറയ്ക്കുവാനും ഐശ്വര്യ അഭിവൃദ്ധിക്കും ഉപകരിക്കും.